ഞാനൊരു അരമണിക്കൂർ വിളിക്കും എസ് എസ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വിളിക്കാൻ. നമുക്ക് തുടങ്ങാം. അങ്ങനെ ഒരു മിനിറ്റ്, 11 മണിക്ക് ഒരു മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഒരു മിനിറ്റ് ബാക്കിയുണ്ടായിട്ടില്ല അവർക്ക്. ജീവൻ സെയിമല്ലേ? കുറച്ചുകൂടെ ഡീറ്റെയിൽ വേണം. ഇതാ ഇതാണിപ്പോ ഏതോ വൈകാൻ ജീവനായില്ലെന്നോ അയാ പെടുന്ന ബഹുമാനരെ, വിദ്യാഭ്യാസ ഡയറക്ടറും ഞങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ എല്ലാം അറിയാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ ഫലം ഇതിൻ്റെ പ്രഖ്യാപനമാണ്. 2022 പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ വഴിത്തിരിവായി കണക്കാക്കാവുന്നതും സ്കൂൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടവുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. കോവിഡ് മഹാമാരി മറ്റെല്ലാ മേഖലയിലും പോലെ വിദ്യാഭ്യാസ രംഗത്തെയും ബാധിച്ചിരുന്നു. എന്നിരുന്നാലും 2021 ജൂൺ 1 ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകളുമായി പ്ലസ് ടു അധ്യയനം ആരംഭിക്കുകയുണ്ടായി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2021 സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 18 വരെ നടത്തുകയുണ്ടായി. 2021 നവംബർ 1 മുതൽ നേരിട്ടുള്ള അധ്യയനം സാധ്യമാക്കുന്നതിനുള്ള അവസരം ഒരുക്കി. 2022 മാർച്ച് 30 മുതൽ ഏപ്രിൽ 26 വരെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് കേരളത്തിനകത്തും പുറത്തുമായി 2005 കേന്ദ്രങ്ങൾ ഉണ്ട്. അതിൽ കേരളത്തിലുള്ളത് 1988 ഗൾഫിൽ 8 ലക്ഷദ്വീപിൽ 9 വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 389 കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ പരീക്ഷകളും നടത്തുകയുണ്ടായി. സ്കൂളുകളിൽ പൂർണ്ണതോതിൽ നേരിട്ടുള്ള അധ്യയനം നടത്തുവാൻ സാധിച്ചിരുന്നില്ല എന്നത് കണക്കിലെടുത്ത് പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും തിരിച്ച് നൽകിയിരുന്നു. 60% ഫോക്കസ് ഏരിയയിൽ നിന്ന് 70% ചോദ്യങ്ങളും 40% ഫോക്കസ് ഏരിയയിൽ നിന്ന് 30% ചോദ്യങ്ങളും ഓരോ ഏരിയയ്ക്കും 50% വീതം അധിക ചോദ്യങ്ങളും നൽകിയാണ് പരീക്ഷ നടത്തിയത്. ഹയർ സെക്കൻഡറിക്ക് 82 മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 21832 അധ്യാപകരും 21832 വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 3401 അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. 2022 ഏപ്രിൽ 28 മുതൽ മെയ് 31 വരെ തീയതികളിലാണ് മൂല്യനിർണ്ണയം പൂർത്തീകരിച്ചത്. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ തിയറി പരീക്ഷകൾക്ക് ശേഷമാണ് നടത്തിയത്. അതൊരു പ്രത്യേകതയാണ് ഈ വർഷം നടന്നത്. 2022 മെയ് 3 മുതൽ
മെയ് 31 വരെ തീയതികളിലായി പ്രായോഗിക പരീക്ഷകൾ നടന്നു. 2022 മെയ് 31 പ്രായോഗിക പരീക്ഷകൾ പൂർത്തിയായതിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. കേവലം 20 ദിവസങ്ങൾ കൊണ്ട് ടാബ്ലേഷൻ നടപടികൾ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിലെത്തിക്ക് എത്തുകയാണ്. അതേസമയം ജൂൺ മാസം 2022 ജൂൺ 13 മുതൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പാരലായിട്ട് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. SLC പ്ലസ് ടു പൊതുപരീക്ഷകൾ ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാരിൻ്റെ ഉത്തരവ് പരിഗണിച്ച് ഈ വർഷത്തെ റിസൾട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ, RDD, AD, അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ എന്നിവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. പരീക്ഷയ്ക്ക് വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ ഡയറക്ടറും മന്ത്രിയുമൊക്കെ തന്നെ മന്ത്രി അവരോട് ഇതിനു വേണ്ടി പരിശ്രമിച്ച മറ്റ് ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാവരുടെയും അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർക്കും വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി 2022 ജൂലൈ 25 മുതൽ പരീക്ഷ നടത്തുന്നതാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നേരത്തെ പറഞ്ഞത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. 2022 മാർച്ച് 2 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2028 സ്കൂളുകളിലായി സ്കൂൾ ഗോയിങ് റെഗുലർ വിഭാഗത്തിൽ നിന്ന് 361,091 പേർ പരീക്ഷ എഴുതിയതിൽ 302,865 പേർ ഉന്നത വിജയത്തിന് യോഗ്യത നേടി. വിജയശതമാനം 83.87%. കഴിഞ്ഞ വർഷം ഇത് 87.94%. കുറച്ച് വിശദാംശങ്ങൾ. ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ റെഗുലർ സ്കൂൾ ഗോയിങ് ആൺകുട്ടികൾ 172,062 1,72,062 പെൺകുട്ടികൾ 189,029 1,89,029 അങ്ങനെ ആകെ 361,091 3,61,091 ടെക്നിക്കൽ ആൺകുട്ടികൾ 1,205 പെൺകുട്ടികൾ 313 ആകെ 1,518 ആർട്ട് 39,28,67 ഓപ്പൺ സ്കൂൾ 27,478 അതിൽ പെൺകുട്ടികൾ 17,412 ആകെ 44,896 പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റിൽ അതിൽ ബോയ്സ് 11,502 ഗേൾസ് 3,822 ടോട്ടൽ 15,324 ആകെ 212,286 ബോയ്സ് ഗേൾസ് 210,604 2,10,604 ഗ്രാൻഡ് ടോട്ടൽ 422,896 4,22,89 റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിലെ പരീക്ഷ എഴുതിയവരുടെ ടോട്ടൽ നമ്പർ 179,153 1,79,153 അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ
1,54,320. 1,54,320. 86.14%. 86.14%. ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതിയത് 72,983. 7,2,9,8,3. ഉപരിപഠനത്തിൽ യോഗ്യത നേടിയവർ 55,183. 55,183. വിജയശതമാനം 75.61. കൊമേഴ്സ് പരീക്ഷ എഴുതിയത് 108,955. 108,955. ഉപരിപഠനത്തിന് അർഹത നേടിയവർ 93,362. 93,362. 85.69%. 85.69%. ടെക്നിക്കൽ പരീക്ഷ എഴുതിയത് 1,518. ഉപരിപഠനം 1,043. 1,043. 68.71. 68.71. ആർട്ട് കലാമണ്ഡലം 67 പേരാണ് പരീക്ഷ എഴുതിയത്. 58 പേര് ഉപരിപഠനത്തിനുള്ള യോഗ്യത നേടി. 86.57%. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗമനുസരിച്ച് സർക്കാർ സ്കൂളുകൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം പറയുന്നത് ഞാൻ 153,673. 1,53,673. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 125,581. 1,2,2,5,5,8,1. വിജയശതമാനം 81.72. എയ്ഡഡ് 183,327. 1,8,3,3,2,7. 157,704 ഉപരിപഠനത്തിന് യോഗ്യത നേടി. 1,5,7,7,04. 86.02%. അൺഎയ്ഡഡ് 23,884. 19,374 പേർ യോഗ്യത നേടി. 19,374. അത് 81.12%. 81.12%. സ്പെഷ്യൽ പരീക്ഷ എഴുതിയവർ 207. ഉപരിപഠനത്തിന് 206. 99.52%. ടെക്നിക്കൽ 1,518 പേർ എഴുതി. 1,043 പേർ ജയിച്ചു. 68.71. ആർട്ട് കലാമണ്ഡലം 67 പരീക്ഷ എഴുതി. 58 ഉപരിപഠനം. 86.57. ഓപ്പൺ സ്കൂളിൽ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 44,890. 44,890. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 21,185. 21,185. 47.19%. 47.19%. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല 2022 കോഴിക്കോടാണ്. 87.79%. കോഴിക്കോട് ജില്ല 87.79%. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. 75.07%. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 78. മുൻവർഷം 136 കഴിഞ്ഞ വർഷം 78. ഇപ്പം കഴിഞ്ഞ വർഷം 136. അതിൽ സർക്കാർ സ്കൂൾ 3
മുൻവർഷം സർക്കാർ സ്കൂൾ 11 എണ്ണം ഉണ്ടായിരുന്നു. എയ്ഡഡ് സ്കൂൾ 23 ആണ്, മുൻവർഷം 36 ഉണ്ടായിരുന്നു. അൺഎയ്ഡഡ് സ്കൂളുകൾ 44 ആണ്, മുൻവർഷം 79 ആയിരുന്നു. സ്പെഷ്യൽ സ്കൂളുകൾ 8 ആയിരുന്നു കഴിഞ്ഞ വർഷം, അല്ല ഈ വർഷം 8 ആയിരുന്നു, മുൻവർഷം 10 ആണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറമാണ്, 55,359, 55,359. ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്, 9,353, 9,353. മുഴുവൻ വിദ്യാർത്ഥികൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 28,450, 2,8,4,5,0, 450. കഴിഞ്ഞ വർഷം 48,383 ആയിരുന്നു, 48,383 ആയിരുന്നു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹരാക്കിയ ജില്ല മലപ്പുറമാണ്, 4,283 പേർ, 4,283 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സ്കൂൾ സെൻറ് മേരീസ് HSS പട്ടം, തിരുവനന്തപുരം, 784. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സർക്കാർ സ്കൂൾ രാജാസ് GHS കോട്ടയ്ക്കൽ മലപ്പുറം, 658. വ്യക്തിഗതമായ പരീക്ഷാഫലം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുതൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മപരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 27/6/2022. സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25/6/2022. സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ജൂലൈ മാസം 25 മുതൽ ആരംഭിക്കും. ഈ ഹയർ സെക്കൻഡറിയുടെ നമ്മുടെ റിസൾട്ടിൻ്റെ ഒരു രംഗം പരിശോധിച്ച് നോക്കിയാൽ ഈ 2007 A+ കിട്ടിയവരുടെ എണ്ണം 455 ആണ്, 72.36%. 2008 1,334, 81.04%. 2009 1,415, 76.46%. 2010 1,558, 74.93%. 2011 2,821, 81.58%. 2012 3,334, 88.08%. 2013 5,132, 81.34%. 2014 6,778, 79.39%. 2015 10,839, 83.36%. 2016 9,770, 80.94%. 2017 11,768, 83.37%. 2018 14,735, 83.75%. 2019 14,244, 84.33%. 2020 11,510, 85.13%. 2021 48,312, 87.94%. ഇപ്പോൾ നമുക്ക് 28,450, 83.87%. 455 എന്ന് നമ്മൾ ഇനി 48,000 വരെ എത്തി. ഇപ്പോഴും 28 ആണ്. ഇനി നമുക്ക് വൊക്കേഷൻ. വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം March 22. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ദേശീയ നൈപുണ്യ യോഗ്യതാ ചട്ടക്കൂട് NSQF അനുസരിച്ചുള്ള കോഴ്സുകൾ പൂർണ്ണമായി നടപ്പിലാക്കിയതിന് ശേഷമുള്ള ആദ്യ പൊതുപരീക്ഷയാണ്.
വി എച്ച് എസ് സി പഠന സമ്പ്രദായത്തിന് പാർട്ട് 1, 2, 3 എന്ന ഘടനയാണ് ഉള്ളത്. പാർട്ട് 1-ലും 2-ലും മിനിമം യോഗ്യത നേടിയവർ സ്വയം തൊഴിലിനും പബ്ലിക് സർവീസിനും അപ്രന്റീസ്ഷിപ്പിനും അർഹരാണ്. അവർക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. പാർട്ട് 1-ലും 2-ലും 3-ലും മിനിമം യോഗ്യത നേടിയവർക്ക് മാത്രമേ ഉന്നത പഠനത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന് കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിൽ ആണ് നടത്തുന്നത്. വി എച്ച് എസ് സിയുടെ വിഭാഗത്തിൽ ഈ വർഷം 46 സ്കിൽ കോഴ്സുകളാണ് പരിശീലനം നൽകിയത്. 46 കോഴ്സ്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 29,711. ഉപരി പഠനത്തിന് യോഗ്യത നേടിയവർ 23,251. ആൺകുട്ടികൾ 13,504. പെൺകുട്ടികൾ 9,747. വിജയശതമാനം 78.26. കഴിഞ്ഞ വർഷം 79.62. വിജയശതമാനം വിഷയാടിസ്ഥാനത്തിൽ സയൻസ് 76.57, ഹ്യൂമാനിറ്റീസ് 80.32%, കൊമേഴ്സ് 84.58%. ഏറ്റവും കൂടുതൽ വിജയിച്ച ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. കൊല്ലത്ത് 87.77% ആണ് വിജയം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കുറവ് വിജയം നേടിയ ജില്ല കാസർഗോഡാണ്. 64.77% അവിടെ വിജയം നേടിയത്. 100% വിജയം നേടിയ സ്കൂളുകൾ 15 അല്ല, സർക്കാർ സ്കൂളുകൾ 10 എയ്ഡഡ് സ്കൂളുകൾ 5. സംസ്ഥാനത്തെ 4 ബദിരമൂക വിദ്യാലയങ്ങളും 100% വിജയം നേടി. ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ വിഷയങ്ങളിലും ഇപ്രാവശ്യം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 178. കഴിഞ്ഞ വർഷം അത് 245. NSQF സ്കീം പ്രൈവറ്റ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 184. പ്രൈവറ്റായിട്ടുള്ള കാര്യം എഴുതിയവരുടെ എണ്ണമാണ്. ഉപരിപഠനത്തിന് അതിൽ യോഗ്യത നേടിയവരുടെ എണ്ണം 56. വിജയശതമാനം 30.43%. മോഡുലാർ സ്കീം പ്രൈവറ്റ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,115. 1,115. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 504. വിജയശതമാനം 45.20. ഇതും കൂടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും 2013 ഇതിൽ നമുക്ക് അന്ന് A+ കിട്ടിയത് 4 2014-5 2015-34 2016-29 2017-40 2018-63 2019-64 2020-88 കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം 178. അപ്പോൾ ഒന്നുകൂടി കൃത്യമായി തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും അതോടൊപ്പം തന്നെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിയപ്പം ഇതെല്ലാം കുറ്റമറ്റതായി നടത്തി തീർക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാവരോടും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. കുറച്ച് കുറഞ്ഞതല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ SLC ഉണ്ടായതുപോലുള്ള ഒരു വ്യത്യാസം വന്നൊക്കെയാണ്.
അതിലൊന്നും ഒരു വസ്തുത ഇല്ലെന്നുള്ള തെളിഞ്ഞില്ലേ ഇപ്പോൾ? അതാ ഇപ്പം ഏ ഇല്ല ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് 92 83.87 21 92.61 ഫിസിക്സ് നിങ്ങൾ പറഞ്ഞ 92.4 22 21 92.93 കെമിസ്ട്രി 89.14 21 93.24 ബയോളജി 95.36 96.59 എന്തിനധികം പറയുന്നത്? കണക്ക് 88.19 ഇപ്രാവശ്യം 99.43 അതെ അല്ല അത് ഉണ്ടാവുമല്ലോ അത് കെമിസ്ട്രിയിൽ എന്താ താരതമ്യം? ഇപ്രാവശ്യം 93.24 ഇടക്കാണ് 100% ആവാൻ ഏതാ കെമിസ്ട്രിയുടെ അല്ലേ? കഴിഞ്ഞ വർഷം കെമിസ്ട്രിയുടെ 89.14 അത് ഈ വർഷത്തെ 22 ഈ 2021 കഴിഞ്ഞ വർഷത്തെ 93.24 അതിൽ വേറെ ഒരു പിന്നെ പ്രത്യേകതയായിട്ട് ഒന്നും കാണാനൊന്നുമില്ല. ഇല്ലില്ല അതെല്ലാം അതെല്ലാം അപ്പം തന്നെ അതെല്ലാം അവസാനിപ്പിച്ചാൽ നിങ്ങളിപ്പം കിടന്ന് ആവേശം കാണിക്കുന്ന പോലെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അത് കൃത്യമായി കണക്കുകളൊക്കെ തെളിയിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അത് അതിനെ എൻ്റെ ഒരു പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. കാര്യങ്ങൾ ശതമാനവും നമ്മളെ ജയവും ഒക്കെ നോക്കുമ്പോൾ അതെല്ലാം വളരെ 100% പിന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഞാൻ അതിനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. നമ്മുടെ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ എല്ലാ വിഷയങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകുകയാണ് നൽകുന്നത്. കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എന്ന് പറയുന്നത് 92.93 കഴിഞ്ഞ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ എക്സാമിൻ്റെ ഫിസിക്സിനെ കുറിച്ച് ഒത്തിരിയേറെ പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നൊരു പരീക്ഷ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതേസമയത്ത് നിങ്ങൾ കെമിസ്ട്രി പറയുന്നുണ്ടെങ്കിൽ കണക്കിൻ്റെ റിസൾട്ട് നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 93.24 പക്ഷേ കെമിസ്ട്രിയുടെ ഈ വർഷം വരുന്നത് 89.ആണ്. നമ്മൾ ഒത്തിരി താഴേക്ക് വരുന്ന റിസൾട്ട് അല്ല കാണുന്നത്. അതേസമയത്ത് കണക്കിൻ്റെ റിസൾട്ടിൽ കഴിഞ്ഞ വർഷം 93.43 അത് ഈ വർഷം എത്തുന്നത് 88.91 അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതേ താരതമ്യം കണക്കിലേക്കും കൊണ്ടുവരണ്ടേ? അല്ല അതിപ്പം നമുക്കത് കണക്കൂട്ടി ഉടനെ പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഈ കൊല്ലത്തെ എ പ്ലസ് മാത്രമേ ഉള്ളൂ. ഈ പ്രസ് എ പ്ലസ് മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ വർഷത്തെ ഇല്ല. പക്ഷെ നമുക്ക് 89% വിജയം ആ വിഷയത്തിൽ നമുക്ക് നിൽക്കുകയാണ്. എല്ലാ വിഷയത്തിനും എല്ലാ വർഷവും ഒരേ റിസൾട്ട് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് കണക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ല നമുക്ക് ആക്ഷേപം ഉണ്ടാകുന്ന ഇതിലെല്ലാം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഈ വാസ്തവത്തിൽ ഒരാക്ഷേപം ഉണ്ടായപ്പോൾ തന്നെ ആ സമയത്ത് ഇത് സംബന്ധമായിട്ട് ഉത്തരങ്ങൾ ഇത് മാത്രമല്ല വേറെയും ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ വളരെ വിശദമായിട്ട് അത് സംബന്ധമായിട്ടുള്ള തിരുത്തൽ നടപടി ആ സമയത്തിന് സ്വീകരിച്ചിട്ടുണ്ട്. പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ്യതയുടെ പ്രശ്നമായതുകൊണ്ട് ഇക്കാര്യം സംബന്ധമായിട്ട് കൂടുതൽ വിവരങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ എങ്ങനെ നമ്മൾ പറയുന്നത്? അഡീഷൻ നമ്മൾ സാധാരണഗതിയിൽ ഉത്തരം എഴുതിയ കുട്ടികൾക്കെല്ലാം മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ല അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് ഒന്ന് ഒരു കാര്യം, ഒന്ന് ഈ ഇപ്പോൾ എസ് എൽ സി പരീക്ഷ നടന്ന സമയത്ത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഫോക്കസ് ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഏതാനും ചില വിരലെണ്ണാവുന്ന അധ്യാപകർ വലിയ പ്രചരണം നടത്തിയിരുന്നു. അത് പ്രചരണം നടത്തുകയും അത് രക്ഷകർത്താക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും വലിയ ഉത്കണ്ഠയും ഒക്കെ തന്നെ സൃഷ്ടിച്ചിരുന്നു. അത് അതിലൊരു ഒരു കഴമ്പൂല്ലെന്നുള്ളവരും പിന്നെ ബോധ്യപ്പെട്ടു. അങ്ങനെ പിന്നെ
കേരള വിദ്യാഭ്യാസ റൂൾ അനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ പുതിയ നിർദ്ദേശം പരീക്ഷ നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ട് തരാനുണ്ടെങ്കിൽ ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അധ്യാപകർ ചെയ്യേണ്ടത് വിദ്യാഭ്യാസ ഡയറക്ടർക്കോ മന്ത്രിക്കോ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ പരസ്യമായിട്ട് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നത് വലിയ ഉത്കണ്ഠയാണ് ആളുടെ രക്ഷാർത്ഥികളുടെ ഉണ്ടായത്. പക്ഷേ അത് പരീക്ഷ കഴിഞ്ഞോടുകൂടി ആ ഉത്കണ്ഠയ്ക്ക് ഒരു കാര്യമില്ലെന്നുള്ളവരും റിസൾട്ടോടുകൂടി മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, പരീക്ഷാ പേപ്പറുകൾ വാല്യൂ ചെയ്യുന്ന അവസരത്തിൽ മിന്നൽ പണിമുടക്ക്, ഒരു നോട്ടീസോ ഒരു കാര്യവും തരാതെ മിന്നൽ പണിമുടക്ക് നടത്തി അതിൻ്റെ ഒരു ആകെ പരീക്ഷാ റിസൾട്ടിനെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം, അതും നമുക്ക് ഒരു കാരണവശാലും ഗവൺമെൻറ് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇത് പരീക്ഷ റിസൾട്ടെല്ലാം കഴിഞ്ഞു, അതിനെ സംബന്ധിച്ചിടത്തോളം ഓഫീസിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പിന്നെ ബന്ധപ്പെട്ടവരോട് അത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. ഇന്നലെ പരീക്ഷ പിന്നെ പ്രഖ്യാപിച്ചുള്ളു, ഇനിയിപ്പോൾ അതിലത്തേക്ക് പോവാ. പറഞ്ഞോ. ഇത് സംബന്ധമായിട്ട് മെയ് മാസം ആദ്യവാരം വാലുവേഷൻ ക്യാമ്പിലുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എൻക്വയറി ഉത്തരവിട്ടിരുന്നു. ഇവിടെ പരീക്ഷ വാലുവേഷൻ ക്യാമ്പും അതുപോലെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞ ശേഷം ഈ അന്വേഷണം മാത്രമല്ല, ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംബന്ധമായിട്ട് കാലാകാലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്രത്തോളം മെച്ചമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് ഇല്ലാതാക്കുവാനും അത് ഇനി ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികളാണ് ഇനി കൈക്കൊള്ളേണ്ടത്. അല്ല, ഒരു കാരണവശാലും പരീക്ഷാ വാലുവേഷൻ തുടങ്ങിയിട്ട് ഒരു അറിയിപ്പോ ഒരു പേപ്പറോ ഒരു നോട്ടീസോ തരാതെ മിന്നൽ പണിമുടക്ക് നടത്താൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. വളരെ കഷ്ട നിലപാട് തന്നെ ആ കാര്യത്തിൽ സ്വീകരിക്കും. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും ഇവിടെ ഇല്ല, ഞങ്ങളുടെ മുന്നിൽ അധ്യാപകർ എന്നുള്ളതിന് ഞങ്ങൾ അതിൽ ആരൊക്കെയാണ് അത് പിന്നെ മിന്നൽ പണിമുടക്കിന് നേതൃത്വം കൊടുക്കുകയും വാട്സപ്പ് സന്ദേശം കൊടുക്കുകയും പുറത്തിറങ്ങിയെന്ന് സംബന്ധിച്ചത് അതിൻ്റെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ഞങ്ങൾ എടുക്കാറില്ല, അധ്യാപകർ എന്ന നിലയിൽ മാത്രമേ എടുക്കാറുള്ളൂ. പറഞ്ഞു തീർന്നില്ലേ? രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് എങ്ങനെ കിട്ടിയത്, എങ്ങനെ വിവരം നമുക്കറിയില്ല. ആ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം എന്തായാലും മിന്നൽ പണിമുടക്ക് നടത്തിയവരൊന്നും ഇനിയിപ്പോ ഇത്തരത്തിൽ എന്താ പിന്നെ എന്താ അറിയിച്ചത്? അല്ല, അതെല്ലാം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതിൽ കാര്യങ്ങളല്ലേ. ആ എത്രയോ പ്രാവശ്യം വിശദീകരിച്ച് കഴിഞ്ഞു. അതായത് ഈ 18 അത് ശരിയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്തൽ നടപടി എന്നത്. അല്ല, അത് ശരിയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത് ഒരു ആൻസർ കീ വരുന്നു. ആ ആൻസർ കീയെ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി, അത് സംബന്ധമായിട്ട് പരിശോധിക്കാൻ ഉന്നതതല സമിതി വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ വന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉത്തരവിട്ടതനുസരിച്ച് ഇത് ഈ ഒന്നാമത്തതും രണ്ടാമതും എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും ഉള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, അത് തുടരുകയാണ്. അല്ല, തെറ്റായ ഉത്തര സൂചിയാണെന്നുള്ള ഞങ്ങൾ വിലയിരുത്തിയിട്ടേ ഇല്ല. തെറ്റായ ഉത്തര സൂചിയെന്ന് ഒരു സ്ഥലത്തും വിലയിരുത്തിയിട്ടില്ല. അത് രണ്ടാമത് പിന്നെ 15 പേരടങ്ങുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചതിലും അതിൽ ഒരു ഉത്തര മോഹന് തെറ്റെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അല്ല, അതൊരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. പരാതി ഏതാ? അല്ലെങ്കിൽ
നമുക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലും ഒരു അച്ചടക്കം ഒരു അച്ചടക്കമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പ്രവർത്തിച്ച സ്ഥാപനത്തിലും അത് ലംഘിച്ചാൽ അച്ചടക്കം അങ്ങനെ തന്നെ അല്ല വീഴ്ചയൊന്നുമില്ല അത് ഏത് സ്ഥാപനത്തിലായിരുന്നാലും ഒരു അച്ചടക്കം ഉണ്ടാവും ഒരു ഒരു പിന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു നിയമങ്ങളുണ്ടാവും അതൊന്നും ലംഘിക്കാൻ പറ്റിയൊന്നുമില്ല ഈ മൊത്തം വിഷയം സംബന്ധമായിട്ട് സമഗ്രമായി തന്നെ പരിശോധിച്ച് നമ്മൾ ഈ സമയത്ത് എക്സാം റിസൾട്ട് വരുത്തുക മറ്റു കാര്യങ്ങളാണ് ചെയ്തത് അന്നത്തെ വിഷയം ഇതായിരുന്നു എ മാത്രമാണോ ശരി എയും ബിയും ശരിയാണോ എന്നാണല്ലോ ആ തീർച്ചയായിട്ടും സമഗ്രമായി തന്നെ പിന്നെ അന്വേഷണത്തിൻ്റെ ഫലം വരും അത് വേണ്ട നടപടികൾക്ക് സമർപ്പിക്കുന്നതാണ് ഇപ്പം ചോദിച്ചല്ലേ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം അല്ല കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞല്ലോ കഴിഞ്ഞ വർഷം കുറച്ച് താമസിച്ചു നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ ചെയ്തത് നാല് ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് അവസരം നമ്മൾ ആണ് നമ്മളെ സീറ്റ് അവസരം നമ്മൾ കൊടുക്കേണ്ടി വന്നത് 420,000 361,000 ആയിരുന്നു ആദ്യം പ്ലസ് വണ്ണിൽ ഉണ്ടായിരുന്ന സീറ്റ് അത് 460,000 ആക്കി നമുക്ക് വർദ്ധിപ്പിച്ചു 420,000 എത്തി നമുക്കതിൽ ആദ്യം നമ്മൾ ചെയ്തത് ട്രിവാൻഡ്രം ജില്ല മലബാർ ജില്ലയിലെ മലബാറിലുള്ള 6 ജില്ലകൾ ഇവർക്ക് 20% സീറ്റ് വർദ്ധിപ്പിച്ചു ആദ്യം അത് കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തെ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും 10% സീറ്റ് വർദ്ധിപ്പിച്ചു ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളിലും 10% സീറ്റ് വർദ്ധിപ്പിച്ചു അതിനുശേഷമാണ് നമ്മൾ 79 പുതിയ ബാച്ചുകൾ ആരംഭിച്ചു 75 പുതിയ ബാച്ച് 4 ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ 79 നമ്മൾ ആരംഭിച്ചു അപ്പോൾ നമുക്ക് സഫിഷ്യൻ്റായിട്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പിന്നെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ് സീറ്റ് മിച്ചവും വന്നു ഒന്ന് വായിച്ചു പറഞ്ഞു തന്നോട്ടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ SLC റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഉപരിപഠനത്തിന് അർഹതപ്പെട്ടവർക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനുള്ള എല്ലാ സംവിധാനവും ഗവൺമെൻറ് ചെയ്യും എന്ന് ചോദിച്ചു നമുക്ക് ഇപ്രാവശ്യം ആ ബുദ്ധിമുട്ട് വരാൻ വേണ്ടി പോകുന്നില്ല സഫിഷ്യൻ്റ് സീറ്റ് ഉണ്ട് എന്താ ചോദിച്ചത് വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അല്ല വിജിലൻസിൻ്റെ ജോലിയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വിജിലൻസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പരിശോധനയൊക്കെ നടത്തുകയാണല്ലോ കോർപ്പറേഷൻ ഓഫീസ് പിന്നെ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും പരിശോധന നടത്തി നല്ലത് തന്നെ പരിശോധന നടത്തിയിട്ട് അത്യാവശ്യം കുറ്റകൃത്യ പിന്നെ ന്യായമായ അല്ലാത്ത നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വിജിലൻസ് കണ്ടുപിടിക്കട്ടെ നല്ലത് നല്ലതാണല്ലോ ഞാനതിനെ സ്വാഗതം ചെയ്യുക ഒരു പ്രശ്നമില്ല നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരോടും പറഞ്ഞിരിക്കുകയാണ് എല്ലാ പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെ പരിശോധന നടത്താൻ വേണ്ടി വേറെ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തിട്ട് പോവാം
അത് പറഞ്ഞാലേ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രൈവറ്റ് ട്യൂഷനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 100,000+ വരുന്ന ആൾക്കാരുടെ പേരിൽ നടപടി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല. ഈ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എൻ്റെ എന്താണെന്ന് വെച്ച് പരിശോധിക്കാം. രാജിയെ നമ്മൾ കോട്ടഹിൽ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. കോട്ടഹിൽ ഗേൾസ് ഗേൾസ് ഹൈസ്കൂളിൽ പോകുന്നുണ്ടെന്ന്. 12 മണിക്കുള്ള റിസൾട്ട് അവർക്ക് കിട്ടുമല്ലോ. എന്നാൽ വളരെ പിന്നെ സന്തോഷം. ഇനിയിപ്പോൾ നമുക്ക് 2 പരീക്ഷാ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചതിന് നല്ല സഹകരണവും ആണ് പത്രമാധ്യമ പ്രതിനിധികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാ ഉപദേശത്തിനും നിർദ്ദേശങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആരെങ്കിലും ഒരാൾ വാങ്ങി ഷിജവ കൊച്ചിനെ ഏറ്റവും കൊച്ചു കുട്ടിക്ക് കൊടുക്കാം. അതെ, നിസ്സാറാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. നിസ്സാറിന് അത് പോവില്ല, അത് ഓഫ് ചെയ്യാൻ പറ്റില്ല.